അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, മണി പ്ലാന്റിൻ്റെ ഇലകളിൽ നിന്നും നമുക്ക് വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ അന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ദാ ഇത് വേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും ഞാൻ കൊടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം മാറ്റി കൊടുക്കും, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഇലകളെല്ലാം തന്നെ നല്ല കരുത്തോടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പിരിച്ച് നടാവുന്നതാണ്. ഞാൻ ഈ വെള്ളത്തിൽ തന്നെ വീണ്ടും ഇട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് മണി പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാം. എന്താ ഇതുപോലത്തെ കുറച്ച് ഇലകൾ മാത്രം മതിയെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത്. കൂട്ടുകാരെ, നന്നായിട്ട് തന്നെ വേരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ വെച്ചുകൊടുക്കാൻ പോവുകയാണ്. ഇത് എത്രത്തോളം വളരുമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഇതേ വെള്ളം, ഈ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇതേ ബോട്ടിലിൽ തന്നെ വെള്ളത്തിലേക്ക് വീണ്ടും ഇട്ട് വെച്ചുകൊടുക്കാൻ പോവുകയാണ്. ഇവിടെ വേറെ മണി പ്ലാന്റൊക്കെ ഉണ്ട്, മുറ്റത്തെ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ നടാനായിട്ട് പോകുന്നില്ല. വെള്ളത്തിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരുടെ വീടുകളിലും മണി പ്ലാന്റ് കാണുന്നതാണ്. അപ്പോൾ ഇല്ലാത്തവർ ഇതുപോലെ ഇലകൾ സംഘടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഒരുപാട് വേരിറങ്ങി കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വേണമെങ്കിൽ നമുക്കിനി കുഞ്ഞു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് ഓരോ ലീവ്സ് ഇട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ തന്നെ നന്നായിട്ട് ഇത് വളർന്നു കയറും. ഞാൻ കണ്ടില്ലേ കൂട്ടുകാരെ, ഇതൊരു ഇതിനകത്ത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഇലയാണിത്. ഇതിൽ നിന്നും ദാ താഴെ അറ്റത്തുനിന്ന് ഒരു പൊടിയിപ്പും കൂടി വന്നിട്ടുണ്ട്. ദാ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദാ കണ്ടില്ലേ, ഒരു ഇലയും കൂടി കയറി വരുന്നുണ്ട്. കൂട്ടുകാരെ, ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബോട്ടിലിൽ നിന്നും ഇതുപോലെ മണി പ്ലാന്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ദാ ഇത്രയും വേരിറങ്ങിയിട്ടുണ്ട്, വെള്ളവും മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.